വിദ്യയുമായി ബന്ധപ്പെട്ട നടപടി നമ്മൾ ഇതിനു മുമ്പ് പല വിഷയങ്ങൾ വരുമ്പോഴും നടപടികൾ ഉടൻ തന്നെ എടുക്കുമ്പോഴത്തെ നിങ്ങൾ ശ്ലാഘിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ വരുന്ന ഒരു പ്രൊസീജറൽ ഡിലേക്ക് ഇത്രമാത്രം നമ്മൾ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഏറ്റവും വലിയ കാതലായ പല വിഷയങ്ങളെ തമസ്കരിക്കുവാൻ വേണ്ടി പല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഭരണപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിദ്യാർത്ഥി സെക്രട്ടറിക്കെതിരെ അതിൻ്റെ നേതാവിനെതിരെ. അപ്പോൾ മുൻ എസ് എഫ് ഐക്കാരിയായിരുന്നു, പണ്ടും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീ, അവർ കാണിച്ചിരുന്ന ചെയ്തികളെ എല്ലാം കൂടി ഞങ്ങളുടെ തലയിൽ കൊണ്ടുവരുന്നു. ശരിയല്ലോ. ശരി, തീർച്ചയായും സമയപരിധി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. രാജശേഖരൻ, ശ്രീ രാജശേഖരൻ എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് പെട്ടെന്ന്, സമയം കഴിഞ്ഞു. ശ്രീ നൗഷാദിന്റെ ഇടയ്ക്ക് പറയുന്നതും അവസാനം പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് എനിക്ക് എതിർക്കുള്ളത്. അതായത് എസ് എഫ് ഐയുടെ ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. ഏതാനും വർഷങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് എസ് എഫ് ഐയുടെ രണ്ട് നേതാക്കന്മാർ അവിടെ നിന്ന് വ്യാജരേഖ ചമച്ച് പുറത്തു കൊണ്ടുപോയി പരീക്ഷ എഴുതി എഴുതാത്ത പരീക്ഷ ജയിക്കുകയും പി എസ് സി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് മേടിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ കെ കെ രാഗേഷിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ അധ്യാപിക അതൊക്കെ നാം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിയായ കേസുകളെ സംബന്ധിച്ച് എം എ നിഷാദ് എന്നിട്ട് പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ യു ഡി എഫ് ചെയർമാൻ എം എസ് എന്റെ പോലെ മാർക്ക് ലിസ്റ്റ് കേസ് പോലെ പറയേണ്ടി വരും. വെറുതെ അത് പറയണ്ടേ? നമ്മൾ വെറുതെ പലരുടെ തുപ്പാതെ. അപ്പൊ ഇത് പൊതുവിൽ കാണുന്ന ഒരു മൂല്യച്യുതിയെ എങ്ങനെ നേരിടണം എന്നതാണ്. അതിന് പ്രഥമ ദൃഷ്ടിയാൽ സർക്കാരും സംവിധാനങ്ങളും ചെയ്തത് ശരിയല്ലേ? കാരണം അവരെ തള്ളിപ്പറയുന്നു, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇതല്ലേ സർക്കാരിന് ചെയ്യാൻ കഴിയൂ? ഇതാണ് അവർ പറയുന്നത്. ശ്രീ സി പി അതല്ല, ഇത് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു. ശരി ശരി ശരി, സമയപരിമിതി ഉണ്ട്. സോറി, നമുക്ക് പിന്നീട് ഇതിന്റെ തുടർച്ചയായി വീണ്ടും ചർച്ചകൾ സംഘടിപ്പിക്കുക. എന്തായിരുന്നാലും വിദ്യയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഫുൾ സ്റ്റോപ്പ് ഇടാതെ പ്രേക്ഷകരിലേക്ക്, ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. കെ വി ഡിബേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി കാണാം ട്രൂ കോളർ.